നമ്മളൊരു ചിട്ടി ചേർന്നു ആ ചിട്ടി എപ്പോഴാണ് എത്ര രൂപയ്ക്കാണ് വിളിച്ചെടുക്കേണ്ടത് എന്നുള്ള സംശയം നമ്മളിൽ പലർക്കും വന്നിട്ടുണ്ടാകാം കാരണം വലിയ ചിട്ടിയാണെങ്കിൽ ആ ചിട്ടി വിളിച്ചെടുത്ത് അവിടെ തന്നെ നിക്ഷേപിച്ചാൽ അതിന് ലഭിക്കുന്ന മന്ത്ലി ഇൻട്രസ്റ്റ് കൊണ്ട് ചിട്ടിയുടെ മാസ അടവിൻ്റെ വലിയ പങ്കും അടഞ്ഞു പോകും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അതുമല്ലെങ്കിൽ ബാങ്കിൽ ലോൺ ഉള്ളവരാണെങ്കിൽ ചിട്ടി കാലാവധി എത്തുമ്പോൾ ലഭിക്കുന്ന ലാഭത്തേക്കാൾ കൂടുതൽ ബാങ്കിൽ ഇൻട്രസ്റ്റ് വന്നേക്കാം അങ്ങനെയുള്ളവർക്ക് ചിട്ടി നേരത്തെ വിളിച്ചെടുത്ത് ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യുന്നതാണ് ലാഭം എന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കും ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത തുകയായിരിക്കും വിളിക്കേണ്ട തുക ഓരോ മാസം ഈ തുകയിലും വ്യത്യാസം വരും കാരണം ഇന്ന് ചിട്ടി വിളിച്ചെടുത്ത തുക ഒരു വർഷത്തിന് ശേഷം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായിരിക്കില്ല അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി മനസ്സിലാക്കാം ഞാൻ രാജേഷ് ലീഡിൻ ദോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇതൊരു ചിട്ടിയുമായി കമ്പയർ ചെയ്ത് ഉദാഹരണ സഹിതം മനസ്സിലാക്കാം പതിനായിരം രൂപ വെച്ച് നൂറ് മാസം കൊണ്ട് തീരുന്ന പത്ത് ലക്ഷത്തിൻ്റെ ചിട്ടിയുടെ കാര്യം എടുക്കാം സ്വാഭാവികമായും നൂറ് പേരാണ് ഈ ചിട്ടിയിൽ ഉണ്ടാവുക ഓരോ മാസവും ഓരോരുത്തർക്ക് ചിട്ടി ലഭിക്കുന്നു നൂറ് മാസം കൊണ്ട് ചിട്ടി കംപ്ലീറ്റ് ആകുന്നു നൂറാമത്തെ മാസം നിങ്ങൾ ചിട്ടി വിളിച്ചെടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പത്ത് ലക്ഷമല്ല ഒമ്പത് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് ലഭിക്കുക കാരണം അഞ്ച് ശതമാനം ചിട്ടി നടത്തുന്ന സ്ഥാപനം ഫോർമാൻ കമ്മീഷനായി എടുക്കുന്നു ചിട്ടി തുക അവിടെ നിക്ഷേപിച്ചാലും നമുക്ക് തെറ്റില്ലാത്ത ആദായം ലഭിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മാത്രമല്ല പണം നേരത്തെ ലഭിച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും നേരത്തെ നടക്കും അപ്പോൾ ആദ്യത്തെ മാസം എമൌണ്ട് കുറച്ച് കുറഞ്ഞാലും എല്ലാ ആളുകളും ചിട്ടി വിളിച്ചെടുക്കാൻ തയ്യാറാകുന്നു ഇവിടെ ഒരു ലിമിറ്റ് ചിട്ടി വെച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനമാണ് നമുക്ക് താഴ്ത്താവുന്ന തുക അതായത് പത്ത് ലക്ഷത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം രണ്ടര ലക്ഷം രൂപ നമുക്ക് താഴ്ത്തുകയും അഞ്ച് ശതമാനം ഫോർമിംഗ് കമ്മീഷൻ അതായത് ചിട്ടി നടത്തുന്ന സ്ഥാപനം എടുക്കുന്ന കമ്മീഷൻ തുക അമ്പതിനായിരം രൂപയും ചേർത്ത് മൂന്ന് ലക്ഷം കമ്മിയാക്കി നമുക്ക് ഏഴ് ലക്ഷം വേണമെങ്കിൽ ചിട്ടിയിൽ പങ്കെടുക്കാം തീർച്ചയായും എല്ലാ ആളുകളും ഏഴ് ലക്ഷം രൂപയ്ക്ക് ഈ ചിട്ടി വിളിക്കാൻ തയ്യാറാകുന്നു ഉദാഹരണമായി നിങ്ങൾക്കാണ് ഏഴ് ലക്ഷം രൂപ ലഭിച്ചത് എങ്കിൽ ഈ തുക ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു സോഴ്സിൽ നിങ്ങൾ നിക്ഷേപിച്ചാൽ പ്രതിമാസം നാലായിരത്തി എൺപത്തി മൂന്ന് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് മാസം കൊണ്ട് നാല് ലക്ഷത്തിൽ കൂടുതൽ തുക നിങ്ങൾക്ക് ഈ ഇനത്തിൽ ലഭിക്കുന്നു നേരത്തെ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയാണ് താഴ്ത്തിയത് അങ്ങനെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ ലാഭം തന്നെയാണ് ഓക്കെ ആദ്യത്തെ മാസങ്ങളിൽ ഇത് ലാഭകരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നാൽ എത്ര മാസം ഇത് ലാഭകരമാണ് ഇത് നമുക്കൊരു എക്സൽ വർഷീറ്റിൻ്റെ സഹായത്തോടു കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഈ എക്സൽ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെയും ഡെസ്ക്ടോപ്പിലൂടെയും ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ ഈ എക്സൽ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ ആദ്യത്തെ നാല് കോളത്തിൽ ചിട്ടിയുടെ ഡീറ്റെയിൽസ് നൽകാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചിട്ടിയുടെ കാര്യം എടുത്താൽ ആദ്യത്തെ കോളത്തിൽ മന്ത്ലി എമൗണ്ട് മാസ അടവ് പതിനായിരം എന്ന് നൽകാം രണ്ടാമത്തെ കോളത്തിൽ ടോട്ടൽ മന്ത് ചിട്ടിയുടെ ആകെ കാലാവധി നൂറ് എന്ന് നൽകാം അപ്പോൾ ചിട്ടിയുടെ ആകെ സ്ഥല പത്ത് ലക്ഷം എന്ന് താഴെ വന്നിട്ടുണ്ടാകും മൂന്നാമത്തെ കോളത്തിൽ എത്രാമത്തെ മാസമാണ് നമ്മൾ ചിട്ടിയിൽ പങ്കെടുക്കുന്നത് എന്ന ഡീറ്റെയിൽസ് നൽകാം നമ്മൾ ഇവിടെ ആദ്യത്തെ മാസത്തിലാണ് പങ്കെടുക്കുന്നത് എങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് എന്ന് നൽകാം അതിനുശേഷം ലേലം വിളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന തുക നാലാമത്തെ കോളത്തിൽ നൽകാം നമുക്ക് ആദ്യത്തെ മാസം ഏഴ് ലക്ഷം രൂപയ്ക്ക് ചിട്ടി ലഭിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം ഓക്കെ നമ്മൾ ഏഴ് ലക്ഷം എന്ന് എൻ്റർ ചെയ്യുമ്പോൾ അതിന് താഴെ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം എന്ന് വന്നതായി കാണാം ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഏഴ് ലക്ഷം രൂപ നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ഇൻട്രസ്റ്റ് ലഭിക്കുന്ന എവിടെയെങ്കിലും നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് മാസം കൊണ്ട് നമുക്ക് ചിട്ടി കാലാവധി കഴിയുമ്പോൾ ലഭിക്കുന്ന ഒമ്പതര ലക്ഷം രൂപ ലഭിക്കുന്നു അതെന്തായാലും നല്ലൊരു ഡീലാണ് കാരണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിച്ചാൽ തന്നെ ഏഴ് ശതമാനത്തോളം ഇൻട്രസ്റ്റ് ലഭിക്കും ഓക്കെ രണ്ട് വർഷത്തിന് ശേഷം നമുക്ക് ഇത് ലാഭകരമാണോ എന്ന് നോക്കാം ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ കോളത്തിൽ രണ്ട് വർഷം അതായത് ഇരുപത്തി നാല് എന്ന് നൽകാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇൻട്രസ്റ്റ് ഇപ്പോൾ അഞ്ച് പോയിൻ്റ് ആറ് നാല് ശതമാനമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭം തന്നെയാണ് ഇനി നമുക്ക് നാല് വർഷത്തിന് ശേഷം ഏഴ് ലക്ഷം രൂപയ്ക്ക് ഈ ചിട്ടി ലാഭകരമാണോ എന്ന് നോക്കാം തീർച്ചയായും നാല് വർഷത്തിന് ശേഷം എട്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം റിട്ടേൺ ലഭിക്കുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് ലാഭകരമാകൂ പക്ഷേ അപ്പോഴും ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാനാണെങ്കിൽ ചിട്ടി ലാഭകരമാണ് എന്ന് കാണാം കാരണം നോർമലി ബാങ്ക് ലോൺ പന്ത്രണ്ട് ടു പതിനാല് ശതമാനത്തിനിടയിലാണ് ഇവിടെ ആറു വർഷം അതായത് എഴുപത്തിരണ്ട് മാസം എന്ന് നൽകുമ്പോൾ ഇൻട്രസ്റ്റ് തുക പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനമായി വർദ്ധിച്ചതായി കാണാം അതായത് ആറാമത്തെ വർഷം നമ്മുടെ ചിട്ടി ഏഴ് ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നഷ്ടമാണ് എന്ന് കാണാൻ കഴിയുന്നു അതായത് ആറാമത്തെ വർഷം നമ്മുടെ ചിട്ടി ഏഴ് ലക്ഷം രൂപയ്ക്ക് വിളിച്ചെടുക്കുകയാണെങ്കിൽ പതിനഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് ശതമാനം നേട്ടം നൽകുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപിച്ചാൽ മാത്രമേ നമുക്ക് ചിട്ടി ലാഭകരമാകൂ അല്ലാത്ത പക്ഷം ഇത് നമുക്ക് ഇവിടെ നഷ്ടമാണ് എന്ന് കാണാൻ സാധിക്കുന്നു എന്നാൽ നമുക്കിവിടെ വിളിച്ചെടുക്കുന്ന തുക ഏഴ് ലക്ഷം എന്നുള്ളത് സ്വല്പം കൂട്ടി നോക്കിയാലോ നമുക്കിവിടെ എട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം എന്ന് നൽകാം ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിൻ്റ് ഫോർമൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള തുകയാണ് നിങ്ങൾ നൽകേണ്ടത് അതായത് അൻപതിനായിരം രൂപ ഫോർമെൻ കമ്മീഷനും ഒരു ലക്ഷം രൂപ താഴ്ത്തിയ തുകയും ഉൾപ്പെടെ ഒന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം താഴ്ത്തിയുള്ള എട്ട് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ നൽകിയത് അപ്പോൾ നോക്കൂ അഞ്ച് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം എന്ന് കാണാം ഇത് തീർച്ചയായും ലാഭകരമാണ് മറ്റു ചിട്ടുകളും ഇത്തരത്തിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വിളിച്ചാൽ ലാഭകരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അയ്യായിരം രൂപ വെച്ച് അറുപത് മാസം കൊണ്ട് തീരുന്ന മൂന്ന് ലക്ഷം രൂപ ചിട്ടി രണ്ടാമത്തെ വർഷം ബാങ്ക് ലോണുമായി കമ്പയർ ചെയ്യുമ്പോൾ എത്ര രൂപയ്ക്ക് വിളിച്ചെടുത്ത ലാഭകരമാണ് എന്ന് നോക്കാം ഇവിടെ നമ്മൾ ആദ്യത്തെ കോളത്തിൽ അയ്യായിരം എന്ന് നൽകുക രണ്ടാമത്തെ കോളത്തിൽ ചിട്ടിയുടെ കാലാവധി അറുപത് മാസം എന്ന് നൽകുക മൂന്നാമത്തെ കോളത്തിൽ പങ്കെടുക്കുന്നത് രണ്ടാമത്തെ വർഷം അത് ഇരുപത്തിനാലാമത്തെ മാസമാണ് എന്ന് നൽകുക ഇനി നമ്മൾ വിളിക്കാൻ ആഗ്രഹിക്കുന്ന തുക നൽകാം നമുക്ക് ആദ്യം രണ്ടര ലക്ഷം നൽകാം അപ്പോൾ നാല് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനമാണ് ആറാമത്തെ കോളത്തിൽ വന്നിട്ടുള്ളത് തീർച്ചയായും ബാങ്കിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് ഇത് ലാഭകരമാണ് എന്നാൽ നമുക്കറിയാം ബാങ്ക് ലോൺ ഇൻട്രസ്റ്റ് പന്ത്രണ്ട് ടു പതിനാല് ശതമാനത്തോളം വരും അതുകൊണ്ട് കുറച്ചുകൂടി താഴേക്ക് വന്നാൽ നമുക്ക് ലാഭം തന്നെയാണ് നമുക്ക് രണ്ടേകാൽ ലക്ഷം രൂപയാണ് വിളിച്ചെടുക്കേണ്ടത് എന്ന് നൽകി നോക്കാം ഇപ്പോൾ നമുക്ക് എട്ട് പോയിൻറ്റ് എട്ട് ഒമ്പതാണ് പലിശ നിരക്ക് നമുക്ക് കുറച്ചുകൂടി താഴ്ന്ന തുക നൽകി നോക്കാം നമ്മളിവിടെ രണ്ട് ലക്ഷം എന്ന് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പതിനാല് പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനമാണ് പലിശ വരുന്നത് അതായത് ഈ രണ്ട് ലക്ഷം രൂപ നമ്മൾ പതിനാല് ശതമാനം റിട്ടേൺ ലഭിക്കുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ചേർന്നാൽ ബാക്കിയുള്ള മൂന്ന് വർഷം കൊണ്ട് നമ്മൾ താഴ്ത്തിയ എൺപത്തയ്യായിരം രൂപ ലഭിക്കും നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഏകദേശം പതിനാല് ശതമാനം ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും അത്തരക്കാർക്ക് രണ്ട് ലക്ഷം മുതൽ മേൽപോട്ട് ചിട്ടി വിളിച്ച് എടുക്കാമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം മറ്റൊരു കാര്യം ചിട്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡിവിഡൻ്റ് അതായത് ഫോർമൈങ് കമ്മീഷന് പുറമെ നമ്മൾ ഓരോരുത്തരും താഴ്ത്തുന്ന തുക ചിട്ടിയിലെ അംഗങ്ങൾക്ക് തുല്യമായി ഡിവൈഡ് ചെയ്ത് നൽകുന്നതിനെയാണ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ഡിവിഡൻറിന്റെ ലാഭം ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അത് നമുക്ക് ഇതിന് പുറമെ ലഭിക്കുന്നതാണ് അതുപോലെ ഡിഫോൾട്ട് ചിറ്റിയെ പറ്റിയും മൾട്ടി ഡിവിഷൻ ചിറ്റിയെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവർക്ക് തീർച്ചയായും ഷെയർ ചെയ്ത് നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്